എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തി മുരിങ്ങിക്കയും മാങ്ങ ഇട്ട് കറി വയ്ക്കുന്ന രീതിയാണ് പറയുന്നത്. 8 മത്തി ഞാൻ വെട്ടി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഒരു മുരിങ്ങിക്ക ഇതേ ടൈപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇതേ രീതിയിൽ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഇത് ഏറ്റവും ചെറിയ തേങ്ങയുടെ പകുതി ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ മുളക് പൊടി വേണം. 1/2 സ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ 2 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലാണ് ഞാൻ കറി വയ്ക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കറി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും തക്കാളിയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങിക്ക ഇട്ട് കൊടുത്താൽ മതി. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇതാ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മുരിങ്ങിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സ്പൂണൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം വേവണം. ഇടയ്ക്ക് കൂടെ കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മത്തി കറി റെഡി ആയിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ ഉലുവപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ യൂസ് ചെയ്യരുത്. ഇങ്ങനെയൊന്ന് കറക്കി കൂട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മൊത്തം കടുക് താളിച്ചിടണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി വട്ടത്തിലരിഞ്ഞത് കൂടെ ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കടുക് താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മത്തി മുരിങ്ങിക്ക മാങ്ങ ഇട്ട് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.